ആദ്യം കൊട്ടാരക്കരയിലേക്ക്. അവിടെ സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ ഒരു തർക്കത്തിനിടെ അഭിഭാഷകന് വെടിയേറ്റിരിക്കുന്നു. എയർഗണ്ണിൽ നിന്ന് വെടിയുതിർത്ത പ്രൈം അലക്സ് എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പരിക്കേറ്റ മുകേഷ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുഹമ്മദ് ഇമ്രാൻ വിവരങ്ങളുമായി ചേരുന്നു. ഇമ്രാൻ, എപ്പോഴാണ് സംഭവം? എന്താണ് ഈ തർക്കത്തിലേക്ക് എത്തിച്ച കാര്യങ്ങൾ? എന്തൊക്കെയാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? ആശാലി, ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് സംഭവം. കൊട്ടാരക്കര കോട്ടപ്പുറത്താണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. പോലീസ് പ്രധാനമായും പറയുന്നത് മുകേഷും അതുപോലെ തന്നെ ഈ പ്രൈം അലക്സും സുഹൃത്തുക്കളാണ്. ഇരുവരും തന്നെ അയൽവാസികളാണ്. ഇവർ തമ്മിൽ ദീർഘനാളായി തന്നെ ചില അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു, ചില തർക്കങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ പേരിൽ തന്നെ ഇന്നലെ രാത്രിയിലും സമാന രീതിയിലുള്ള ഒരു തർക്കമുണ്ടായി. ഈ തർക്കത്തിനൊടുവിലാണ് മുകേഷിൻ്റെ പ്രൈം അലക്സ് എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ച് വീഴ്ത്തിയത്. ഏതായാലും മുകേഷിൻ്റെ തോളിനാണ് വെടിയേറ്റിരിക്കുന്നത്. ഇദ്ദേഹത്തെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പുള്ളി മുകേഷിൻ്റെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി തന്നെ പ്രൈം അലക്സിനെ കൊട്ടാരക്കര പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഈ പ്രധാനമായും പോലീസ് പറയുന്നത് ഈ പ്രൈം അലക്സ് ഇതിനു മുമ്പും സമാനമായ കേസുകളിൽ പ്രതിയാണ്. അതായത് പല ക്രിമിനൽ കേസുകളിലടക്കം പ്രതിയായിട്ടുള്ള ആളാണ് പ്രൈം അലക്സ് എന്നാണ് പോലീസ് പറയുന്നത്. ഇദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്യണം. ഒപ്പം തന്നെ മുകേഷിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ മുകേഷിൻ്റെ മൊഴി എടുക്കേണ്ടതുണ്ട്. പ്രൈം അലക്സിൻ്റെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശാലിനി, ശരി ഇമ്രാൻ.